നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് എങ്ങനെ നീതി ലഭിക്കണമെന്നാണ് സർക്കാർ ഇനി തീരുമാനിക്കേണ്ടത്. പി പി ദിവ്യ എന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം പോലീസ് ശരിക്കും കേസെടുക്കുമോ? കേസെടുത്താൽ തന്നെ എല്ലാം ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ പിന്നിലേക്ക് പോകുമെന്ന് പാർട്ടിക്കറിയാം. സി പി എം പാർട്ടി തലത്തിൽ ദിവ്യക്കെതിരെ എന്ത് നടപടിയെടുക്കും എന്നതാണ് അടുത്ത ചോദ്യം. ചെങ്ങളായിൽ സി പി എം പ്രവർത്തകനായ ടി വി പ്രശാന്തിൻ്റെ പേരിൽ തുടങ്ങാനിരിക്കുന്ന പെട്രോൾ പമ്പിൻ്റെ യഥാർത്ഥ ഉടമ പി പി ദിവ്യയുടെ ഭർത്താവ് പി പി അജിത്താണെന്നാണ് പുറത്തു വരുന്ന വിവരം. അജിത്തിൻ്റെ ബിനാമിയാണ് പ്രശാന്തനെന്നും ഇരുവരും പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ജീവനക്കാരുമാണെന്ന് ആരോപണത്തിന് ബലമേകുന്നു. ചില സി പി എം നേതാക്കൾക്കും പെട്രോൾ പമ്പിൽ പങ്കാളിത്തമുണ്ടെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം. സംഭവത്തിൽ പ്രതിയായ ദിവ്യയെ രക്ഷിക്കാൻ സർക്കാർ എത്ര ശ്രമിച്ചാലും അതൊക്കെ കോടതിയിൽ വച്ച് നേടുമെന്ന ഉറച്ച നിലപാടിലാണ് നവീൻ ബാബുവിൻ്റെ കുടുംബവും. ദിവ്യ മാത്രമല്ല, സി പി എമ്മിലെ ഏതാനും കണ്ണൂരിലെ നേതാക്കൾക്കും നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ വ്യക്തമായ പങ്കുണ്ട്. ആത്മഹത്യയ്ക്കുപരിയായി പെട്രോൾ പമ്പ് തുടങ്ങുന്നതിൽ നടന്ന വമ്പിച്ച അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് മറ്റൊരാവശ്യവുമുണ്ട്. പക്ഷേ പ്രതികൾ സി പി എംകാരാണെന്ന് ഓർക്കണം. പോലീസ് ഇൻ്റലിജൻസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ ഭർത്താവിൻ്റെ ബിനാമിയും സി പി നേതാക്കളായ ബിജു കണ്ടക്കയുടെയും പി വി ഗോപിനാഥിൻ്റെയും കുടുംബാംഗവുമായ ടി വി പ്രശാന്തൻ ചെങ്കുളത്തൊരു പെട്രോൾ പമ്പ് തുടങ്ങാൻ എൻ ഒ സിക്ക് അപേക്ഷിച്ചു. ഒപ്പം പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിനെ ബന്ധപ്പെട്ട് അധിക താമസിക്കാതെ എൻ ഒ സി നൽകാൻ സമ്മർദ്ദവും ചെലുത്തി. എന്നാൽ പോലീസ് അനുമതി ലഭിക്കാത്ത ചൂണ്ടിക്കാട്ടി എ ഡി എം എൻ ഒ സി നൽകിയില്ല. പി പി ദിവ്യയും അവരുടെ ബിസിനസ് കൂട്ടാളികൾ കൂടിയായ മറ്റ് നേതാക്കളും നിരന്തരം എ ഡി എമ്മിനെ ബന്ധപ്പെട്ട് എൻ ഒ സി വേണമെന്ന് ആവശ്യപ്പെട്ടു. തീരുമാനമെടുക്കാൻ വൈകുന്നത് സി പി എം നേതാക്കളുടെ വൈരാഗ്യത്തിന് കാരണവുമായി. സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലേക്കുള്ള എ ഡി എം നവീൻ ബാബുവിൻ്റെ സ്ഥലംമാറ്റ അപേക്ഷ അംഗമായ സി പി എം സർവീസ് സംഘടന ഉപയോഗിച്ച് തന്നെ തടയാൻ ശ്രമിച്ചിട്ടും എ ഡി എം എൻ ഒ സി നൽകിയില്ല. ബാക്കി നിൽക്കുന്ന 7 മാസത്തെ സർവീസ് കാലയളവ് ജന്മനാട്ടിൽ തന്നെ ജോലി ചെയ്ത് വിരമിക്കാമെന്ന നവീൻ ബാബുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ കാരണത്താൽ മാത്രം തടസ്സപ്പെടുത്താൻ പി പി ദിവ്യയും തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള സി പി നേതാക്കളും ഇടപെട്ടു. കടുത്ത സമ്മർദ്ദത്തിനൊടുവിൽ എ ഡി എം നവീൻ ബാബു പോലീസ് റിപ്പോർട്ട് കൂടി മെൻഷൻ ചെയ്ത് പമ്പിന് എൻ ഒ സി നൽകി. ബിനാമി ഇടപാടിന് കാലതാമസമുണ്ടായതിലും ഈഗോ മുറിവേറ്റതിലും വൈരാഗ്യത്തിലുമുള്ള പി പി ദിവ്യ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ റവന്യൂ ജീവനക്കാർ മാത്രം പങ്കെടുക്കുന്ന ദിവ്യയ്ക്ക് ക്ഷണമില്ലാതിരുന്ന യോഗത്തിലേക്ക് കടന്നു വന്ന് മൈക്ക് പിടിച്ചു വാങ്ങി എ ഡി എം നവീൻ ബാബുവിനെ വ്യാജ ആരോപണം നിർത്തി അധിക്ഷേപിച്ചു, മനസ്സ് വിഷമിപ്പിച്ചു. അവിടെ ദൃശ്യമാധ്യമങ്ങളൊന്നും വാർത്ത റിപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. മുൻകൂട്ടി ചുമതലപ്പെടുത്തിയ യോഗസ്ഥലത്ത് പ്രവേശനമില്ലാതിരുന്ന ക്ഷണമില്ലാതിരുന്ന ഒരാൾ ദിവ്യയുടെ അധിക്ഷേപം മുഴുവൻ ചിത്രീകരിച്ച് മാധ്യമങ്ങൾക്കും വിവിധ സർവീസ് സംഘടനകൾക്കും ജനപ്രതിനിധികൾക്കും അയച്ചു കൊടുത്തു. സത്യസന്ധമായി സർവീസിലിരിക്കുന്ന തനിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നാൽ എന്താകും അവസ്ഥയെന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാകാതെ ഭാര്യയും 2 പെൺമക്കളെയും അനാഥരാക്കി ചെയ്യാത്ത തെറ്റിൻ്റെ ഭാരവും താങ്ങി നവീൻ ബാബു ഒടുവിൽ ആത്മഹത്യ ചെയ്തു. അവിടം കൊണ്ടും ഒഴിയുന്നില്ല പി പി ദിവ്യയുടെയും ടീമിൻ്റെയും കുതന്ത്രങ്ങൾ. ആത്മഹത്യാ വാർത്തയറിഞ്ഞ പി പി ദിവ്യയും കൂട്ടാളികളും ടി വി പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന തരത്തിൽ മുൻ തീയതി വെച്ച് ഒരു വ്യാജ പരാതി തയ്യാറാക്കി മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്തു. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ പി പി ദിവ്യയ്ക്കെതിരെ പരാതിപ്പെട്ട സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ അനുനയിപ്പിക്കാൻ സാക്ഷാൽ എം വി ജയരാജൻ കണ്ണൂരിൽ നിന്ന് നേരിട്ട് മൃതദേഹത്തെ അനുഗമിക്കുകയും ചെയ്തു. പി പി ദിവ്യയുടെ അഴിമതിയും ധിക്കാരവുമാണ് നവീൻ ബാബുവിൻ്റെ വേർപാടിന് കാരണമായതെന്ന് ഏവർക്കും അറിയാം. കണ്ണൂർ ജില്ലയിലെ വിവിധ റിയൽ എസ്റ്റേറ്റ് ടൂറിസം പദ്ധതികളിലും ഈ മാഫിയയ്ക്ക് വൻ നിക്ഷേപമുണ്ടെന്നത് പോലീസ് ഇനി അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മാത്രം മതിയാകും. അടുത്ത കാലത്ത് കണ്ണൂർ നഗരത്തിൽ പി പി ദിവ്യ ആഡംബര ഫ്ലാറ്റ് വാങ്ങിയതിനെ പറ്റിയും അന്വേഷിക്കണം. ഇതൊക്കെ ആരന്വേഷിക്കുമെന്നാണ് ചോദ്യം. പോലീസിൻ്റെ അന്വേഷണത്തിനെതിരെ തുടക്കത്തിൽ തന്നെ ബന്ധുക്കൾ കോടതിയെ സമീപിക്കുമെന്നും ഉറപ്പായി കഴിഞ്ഞു.